ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് കണ്ടൊരു കാഴ്ച, മിലിട്ടറിൻ്റെ ക്യാമ്പാണോ എന്താണെന്നറിയില്ല, പുല്ലുകൊണ്ട് നിർമ്മിച്ച വീടുകൾ. ഇതാ ഇതുപോലെ മലകളാണെന്ന് തോന്നിപ്പോകും നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാൽ. പക്ഷേ ഇത് ഓരോ ക്യാമ്പുകൾ മിലിട്ടറിയുടേതാണോ എന്താണെന്നറിയില്ല. ഞാൻ ഒരുപാട് ദൂരത്തു നിന്നാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി. ഞാൻ പറയാറില്ലേ, ഞാനിവിടെ ഇറാനിൽ വന്നതിന് ശേഷം ഒരുപാട് തവണ ഇങ്ങനെ ചുമരിലും അതിലൊക്കെ എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. سلام أمي أمي اللهم صل على محمد وآل محمد وأجل فرجهم. أنا أخي السفر من كربلاء من السعودي مكة المكرمة مدينة المنورة إن شاء الله بعدين إن شاء الله نروح من بغداد شيخ عبد القادر الجيلاني قدس الله سره العزيز البغداد إن شاء الله مكة مدينة حج إن شاء الله الحمد لله ഞാൻ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പുഴ ദാ 200 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്ന ഒരു പുഴയാണിത്. ഇവിടുത്തെ ആൾ ഇന്നെ കൂട്ടിക്കൊണ്ടുവന്ന ആൾ എനിക്കൊന്ന് താമസിക്കാനൊക്കെ ഭയങ്കര കഥയാണ്. അല്ലാഹു തആല ആ കുടുംബത്തിന് നല്ല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ലാ. ഈ കാണുന്ന പൈപ്പ് അത് വെള്ളം കുടിവെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്ന് കാലത്ത് 200 വർഷം പഴക്കമുള്ള പൈപ്പാണെന്നാണ് പറഞ്ഞത്. ഇത് ആൻഡിമഷ്ക് ആൻഡ് ഖുറാമാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പുഴയത്തെ വെള്ളം, അന്ന് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇതാ ഈ കാണുന്നതാണ് പുഴ. അപ്പോൾ ഈ പാലം അത് 60 വർഷം മുമ്പ് ഇയാൾക്കൊക്കെ ഓർമ്മയുള്ള സമയത്ത് പണി കഴിപ്പിച്ച പാലമാണ്. ഈ കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന പാലം 200 വർഷം പഴക്കമുള്ള പാലമാണ്. ജർമ്മനിക്കാർ നിർമ്മിച്ചതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ പാലം ഇവർ നിർമ്മിക്കുന്ന സമയത്ത് ഈ ആൾ ഇവിടെ ഉണ്ടായിരുന്നു. ആടിനൊക്കെ മേയ്ക്കുന്ന ആളുകളൊക്കെ കാണാൻ പറ്റും. ഇവരെ വീട്ടിലാണ് ഞാൻ നിന്നത്. ഞാൻ അങ്ങനെ നടന്നു പോകുകയായിരുന്നു. ഈ പാലത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ ബസ് സ്റ്റോപ്പിൽ രണ്ട് സ്ത്രീകൾ ഹിജാബൊക്കെ ഇട്ടുങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലമാണ്, ചെറിയൊരു ഗ്രാമമാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള ഈ വെള്ളത്തിന് വെള്ളം കണ്ട സ്ഥലത്തൊക്കെ ഒരു ചെറിയ ചെറിയ വീടുകൾ ഞാൻ കാണാറുണ്ട്. ചെറിയ ചെറിയ 5-6 വീടുകളിലെ ചെറിയ വില്ലേജുകൾ. അങ്ങനെ ഈ സ്ഥലത്ത് എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് ഈ പാലം കടന്നു പോയി. അവർ സലാം പറഞ്ഞു, ഞാൻ എവിടുക്കാന്ന് ചോദിച്ചു. ഞാൻ മക്കയും മദീനയും പോവുകയാണ്. അപ്പോൾ നടന്നിട്ടോ ചോദിച്ചു. അതെ നടന്നിട്ടാണ് വരുന്നത്, ഞാൻ ഹിന്ദിയാണ്, ഇങ്ങനെ നടന്നിട്ട് വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു ഇവരിന്നെ, ഞാൻ ആ പാലം കടന്ന് അങ്ങനെ പോയി. പാലം കടന്നു പോയപ്പോണ്ട് എൻ്റെ മുന്നിൽ, കുറച്ച് മുന്നിൽ ആളോ ഇങ്ങനൊരു സ്ഥലമാണ്, ഒരു കാറ് വന്ന് നിന്നു. ആ കാറിൽ നിന്ന് ഈ മനുഷ്യൻ ഇറങ്ങി. അപ്പോൾ എനിക്കറിയില്ല അത് ആരാ എന്താ ഏതാണെന്നൊന്നും അറിയില്ല. ഞാൻ വീണ്ടും നടന്നു മുന്നോട്ട് നടന്നു. ഒരു 200-300 മീറ്റർ മുന്നോട്ട് നടന്നപ്പോൾ ഇയാൾ അടുത്തെത്തി. ഇയാൾ വെയിറ്റ് ചെയ്യണം, ആരെ കാത്തു നിൽക്കണോ, ഇങ്ങനൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിക്കണം ഇന്നോട് എന്തോ ചോദിക്കാൻ വേണ്ടി നിൽക്കാന്ന്. അപ്പോൾ ഇന്നോട് പറഞ്ഞു, എൻ്റെ മക്കൾ, പെൺമക്കൾ രണ്ടാൾ എനിക്ക് വിളിച്ചിരുന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന്. അവരെങ്ങോട്ടോ പോകാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ എനിക്ക് വിളിച്ചിരുന്നു. അവർ പറഞ്ഞിട്ടാണ് ഒരു മുസാഫിർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, ഇന്ത്യക്കാരനാണ്, മക്കത്തുക്കും മദീനത്തുക്കും പോകുകയാണ്, ഇറാഖ് വഴി പോകാൻ വേണ്ടിയിട്ട്, ബോർഡർ പോകാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ നിന്ന് വരികയാണ്, ഇറാഖ് മക്ക മദീന പോകുന്ന ഒരു മുസാഫിറാണെന്ന് പറഞ്ഞ സമയത്ത് എനിക്കിങ്ങനെ വിളിച്ചു. അത് ഇന്നെ കൂട്ടിക്കൊണ്ടെന്ന് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യണം, ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സണ്ണ് കാണുന്നുണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്. അങ്ങനെ അങ്ങനെയാണ് എന്നെ ഇവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ആ പോണ പോലെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. തിരിച്ചിങ്ങോട്ട് വന്നിട്ട്
ആ സ്ത്രീകൾ എനിക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കി തന്നു ഉണക്കി എല്ലോ ഞാൻ എത്ര ദിവസം ഇവിടെ പെൻഡിങ് ആയി നിൻ്റെ വസ്ത്രങ്ങളൊക്കെ നല്ല റാഹത്തായിട്ട് ഇന്ന് ഞാൻ കുളിച്ച് ഫ്രഷായി മറ്റേതൊക്കെ ഒരു പള്ളിയിൽ നിന്നൊക്കെ ആകുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ലാതെ റാഹത്തായി കുളിച്ചു ഫ്രഷായി അങ്ങനെ കുളിച്ച് താടിയൊക്കെ വടിച്ചു എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു അങ്ങനെ ഭക്ഷണം കഴിച്ച് ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം വിശ്രമിച്ച് ഞാനൊരു 4:30 എണീച്ച് പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്തു ഒരു ഡ്രസ്സ് അലക്കി തന്നതൊക്കെ ഉണക്കി തന്നിരുന്നു അതൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഇനി പോയാൽ ഇവിടുന്ന് 20 കിലോമീറ്റർ ഡെസ്ഫുൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ പോകണ്ട ഇപ്പോൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്താൻ ബുദ്ധിമുട്ടാകും അങ്ങനെ എന്നോട് ഇന്ന് ഇവിടെ നിന്ന് നാളെ ശുഭനിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് എൻ്റെ ഡ്രസ്സുകളൊക്കെ അവിടെ വെപ്പിച്ചിങ്ങാണ്ട് ഇന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് ഈ കാഴ്ച കാണാനും ഈ പാലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാനൊക്കെ ഈ മനുഷ്യൻ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സിനെ കൊടുക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇൻഷാ അല്ലാഹ് അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു പുഴൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക റാഹത്തായി ഇന്ന് ഖൈറിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഈ യാത്രയിൽ ഖൈറ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഖൈറായത് മാത്രമേ സംഭവിക്കുള്ളൂ ഇൻഷാ അല്ലാഹ് മർഹബല ബക്കി അറസ്ലല്ലാ ബാങ്ക് കൊടുക്കേണ്ടി ഇൻഷാ അല്ലാഹ് നാട്ടിലത്തെ സമയമാണ് എൻ്റെ ഫോണിലാണ് ബാങ്ക് കൊടുക്കുന്നത് ഓക്കെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ദുആയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് ഇന്നീ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നതാ മൂപ്പര മസ്റയാണിത് സുബ്ഹാനല്ലാഹ് ഞാൻ പറഞ്ഞില്ല ഇവർ മഹദീമാമിൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ രോമം കണ്ട് എണീച്ച് നിൽക്കും ഭരിക്കും ഇവർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ലോകം മുഴുവൻ ആധുനിക പാശ്ചാത്യ സംസ്കാരങ്ങൾ കൊണ്ട് നടന്നിട്ട് മതി മറന്ന് നടക്കുമ്പോൾ മഹദീമാമിൻ്റെ വരവും കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് ഫാമിങ്ങുള്ള വെള്ളമാണ് മസ്റ്റാഡ് ആ ഇവിടെ നമ്മളെ പഞ്ചാബിലെ പോലെ കടുകുണ്ട് കേട്ടോ ആ സുബ്ഹാനല്ലാഹ് നമ്മളെ പഞ്ചാബ് വാഗാ ബോർഡറിൽ ആഫിയ സ്കൂളിൽ കണ്ടതുപോലെ കടുകിൻ്റെ ഇതാ റബ്ബേ സുബ്ഹാനല്ലാഹ് കടുകിൻ്റെ കണ്ടോ കടുകിൻ്റെ കൃഷി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അൽഹംദുലില്ലാ ഇന്നത്തെ സുപ്രഭാതം നടത്താൻ ആരംഭിച്ചു അൽഹംദുലില്ലാ ഇന്ന് ഞാനുള്ളത് ദിമഷ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്ദിമഷ്ക് വന്നപ്പോൾ തന്നെ ഒരു റെയിൽവേ പാളും ഹൈവേ റോഡ് ഞാൻ വേറൊരു റോഡിലൂടെ പോകുന്നത് ചുറ്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ അവിടുന്ന് ഞാൻ വന്നത് വലിയൊരു ടൗണിലേക്കാണ് ഇനി പോകുന്നത് ആ ടൗണിൻ്റെ പേരാണ് അന്ദിമഷ്ക് ഇവിടുന്ന് ഇനി 3 വലിയ ടൗൺ കൂടെ കഴിഞ്ഞാൽ അന്ദിമഷ്ക് കഴിഞ്ഞാൽ വേറൊരു ടൗൺ ഉണ്ട് ആ ടൗൺ കഴിഞ്ഞാൽ അഹ്വാസ് എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട് അഹ്വാസ് കഴിഞ്ഞാൽ മറ്റൊരു ടൗൺ ഉണ്ട് ആ 3 ടൗൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇറാഖ് ബോർഡറാണ് ഇപ്പോൾ ഒരു പച്ചപ്പുള്ള നിരന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് മലകളുടെ ഏരിയ ഇതോടുകൂടി ഇതവിടെ അവസാനിക്കുകയാണ് ഇത്രയും ഇറാനിൽ മലകളായിരുന്നു നടന്നിരുന്നത് ഓരോ പ്രവിശ്യകളും കടക്കുമ്പോൾ ഓരോ കാലാവസ്ഥകളായിരുന്നു ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് കണ്ടൊരു കാഴ്ച മിലിറ്ററിൻ്റെ ക്യാമ്പാണോ എന്താണെന്നറിയില്ല പുല്ലുകൊണ്ട് നിർമ്മിച്ച വീടുകൾ ഇതാ ഇതുപോലെ മലകളാണെന്ന് തോന്നിപ്പോകും നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാൽ പക്ഷേ ഇത് ഓരോ ക്യാമ്പുകൾ മിലിറ്ററിയുടേതാണോ എന്താണെന്നറിയില്ല ഞാൻ ഒരുപാട് ദൂരത്തു നിന്നാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി മിലിറ്ററിൻ്റെതാവാനാണ് സാധ്യത അങ്ങനത്തെ ഒരു വീടുകളെ പോലെ ഉള്ള മലകൾ ഇതിനുള്ളിൽ ബിൽഡിങ്ങുകളാണ് മിലിറ്ററിയുടേതാണ് കാരണം അവിടെ മറ്റേ മിസൈലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്